Hi friends, welcome back to my channel. This is Magic Recipes. I am going to review a cream for cake. I am going to talk about this cream for this cream. I am going to talk about this cream. അപ്പോൾ ഈ ഒരു ക്രീം എന്ന് പറഞ്ഞാൽ റിച്ച് ഗോൾഡിൻ്റെ വിപ്പ് ടോപ്പിംഗ് സ്വീറ്റ് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രീമാണ്. ഇത് അത്യാവശ്യം നല്ലൊരു ക്രീമാണ്, നല്ല സ്റ്റിഫാവുന്നുണ്ട്, ഒരു അടിപൊളി ക്രീമാണ്. അപ്പോൾ ഈ ഒരു ക്രീമിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് വന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഈ ഒരു കേക്ക്. ഈ കേക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീം വാങ്ങേണ്ടത് എന്ന് വെച്ചാൽ നോൺ ഡെയറി ക്രീം തന്നെ വാങ്ങിക്കണം. നിങ്ങൾ കടയിലൊക്കെ പോയാൽ ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ തന്നെ തിരിയും, അല്ലെങ്കിൽ ആ ക്രീമിൻ്റെ ബോക്സിൻ്റെ പുറത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ടാകും. നോൺ ഡെയറി ആണെങ്കിൽ നോൺ ഡെയറി, അല്ലെങ്കിൽ ഡെയറി ആണെങ്കിൽ ഡെയറിയും. ഡെയറി വാങ്ങരുത്, ഡെയറി പെട്ടെന്ന് ബീറ്റാവുന്നില്ല. കേക്കിന് വേണ്ടിയിട്ടൊക്കെ നോൺ ഡെയറി തന്നെയാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ക്രീം എങ്ങനെ ബീറ്റ് ചെയ്യാമെന്നും അതൊക്കെ ഒന്ന് നോക്കാം. ഈ ഒരു ക്രീമിനെ പറ്റിയിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ആ ക്രീമിൻ്റെ പുറത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ നിങ്ങളെപ്പോൾ ചെയ്ത് നോക്കുക, എന്നാൽ മാത്രമേ നമ്മുടെ ക്രീം പെർഫെക്റ്റായി കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ക്രീം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിപ്പോൾ ഒരു കപ്പ് മെഷർമെൻറ്റിലാണ് നമ്മുടെ ക്രീം എടുക്കുന്നത്. അപ്പോൾ നിങ്ങളും ഒരു കപ്പ് അല്ലെങ്കിൽ മുക്കാൽ കപ്പോളം ക്രീം എടുത്തിട്ട് ചെയ്ത് നോക്കുക. ഞാനിവിടെ ഒരു കപ്പ് മെഷർമെൻറ്റിൽ ക്രീം എടുക്കുന്നുണ്ട്. ഈ ഒരു ക്രീം എന്ന് പറയുന്നത് എപ്പോഴും ഫ്രീസറിലാണ് വെക്കേണ്ടത്. അത് ഏതൊരു വിപ്പിംഗ് ക്രീമും നിങ്ങൾ ഐസിങ് ചെയ്യാൻ കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂറോളം പുറത്ത് വെച്ചിട്ട് വേണം ഇതിനെ ബീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാൻ. ഇതിപ്പോൾ ഇത് നല്ലപോലെ നിങ്ങൾക്ക് ക്രീം എത്തിക്കണമെങ്കിൽ ഇതുപോലെ ഒരു നല്ലൊരു കട്ടിയുള്ള ടാപ്പ് വെച്ചിട്ട് ഇതൊന്ന് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കുക. അന്നേരം ഇതിലേക്ക് എയർ കടക്കില്ല. അപ്പോൾ എയർ കടന്നാലാണ് ഇത് പെട്ടെന്ന് നമ്മുടെ കേക്ക് ക്രീം വെടുക്കുക. അപ്പോൾ ആ ഒരു ശ്രദ്ധിക്കണം, നന്നായി കവർ ചെയ്ത് വെക്കുക. എന്നാൽ കുറച്ച് ദിവസം വരെ നമുക്ക് ക്രീം സൂക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഈ ക്രീമിൻ്റെയൊക്കെ പുറത്ത് എഴുതിയിട്ടുള്ളത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു 3 ദിവസം വരെയായി ഇത് സൂക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ ഇതൊന്നും ബീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് ചില്ല് ചെയ്ത ബൗളാണ്. ഇത് ഒരു 5 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്ത ബൗളാണ്. അതിലേക്ക് നമുക്ക് നമ്മുടെ ക്രീം ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും ബീറ്റ് ചെയ്യുമ്പോൾ ലിക്വിഡ് ഫോമിലുള്ള ഇതായിരിക്കണം, വിപ്പിംഗ് ക്രീം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഇനി നോക്കാം, നിങ്ങൾ ബീറ്റ് ചെയ്യുന്ന ബീറ്ററിൻ്റെ സ്പാച്ചിലൊക്കെ ഒരു തുള്ളി പോലും വെള്ളം പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെ ക്രീം ബീറ്റാകാൻ പാടായിരിക്കും, പെട്ടെന്നൊന്നും ബീറ്റായി കിട്ടുന്നില്ല. വെള്ളം കെളിഞ്ഞാൽ അപ്പടും അതിൻ്റെ ഒരു ഇത് കൺസിസ്റ്റൻസി മാറും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ഓവർ മിക്സിങ് പാടില്ല. ആദ്യം 1 ഇട്ട് പിന്നെ 2 മിനിറ്റ് കഴിയുമ്പോൾ 2 ഇട്ട് പിന്നെ 1 മിനിറ്റ് കഴിയുമ്പോൾ 3 വരെ എത്തിക്കാം. അതിൽ കൂടുതൽ എത്തിക്കണ്ട, മീഡിയമിൽ ഇട്ടിട്ട് വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഈ ഒരു ക്രീം നിങ്ങൾക്ക് ബാക്കി വരികയാണെങ്കിൽ ഇത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ എയർ ടൈറ്റിലായിട്ടുള്ള ഗ്ലാസ് കണ്ടെയ്നറിൽ വേണം ബാക്കി വന്ന ക്രീം സൂക്ഷിക്കാൻ. അപ്പോൾ നിങ്ങൾ ബീറ്റ് ചെയ്തതിന് ശേഷമാണെങ്കിൽ ഗ്ലാസ് കണ്ടെയ്നറിൽ ക്രീം വെച്ചതിന് ശേഷം നന്നായി പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് റാപ്പ് ചെയ്തിട്ട് മൂടി വെച്ച് കൊടുത്തിട്ട് വേണം ഇതിനെ സൂക്ഷിക്കാനായിട്ട്. എന്നാൽ നിങ്ങൾക്ക് ആ ക്രീമും 1-2 ദിവസം വരെ നല്ല അടിപൊളിയായി കിട്ടും. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിലാണ് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു ക്രീം സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫ്രീസറിൽ 18 സെൽഷ്യസ് ഡിഗ്രി, -18 സെൽഷ്യസ് ഡിഗ്രിയിലാണ് ഫ്രീസറിൽ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ എൻ്റെത് ഇപ്പോഴും നന്നായി സ്റ്റിഫാകാൻ തുടങ്ങി ക്രീം. അടിപൊളി ക്രീമാണ്, പെട്ടെന്ന് തന്നെ സ്റ്റിഫാകാൻ തുടങ്ങി. ഇതിലത്തെ ഷുഗറൊന്നും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, ഇത് സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ. അത് മാത്രമല്ല വാനില എസൻസും ആഡ് ചെയ്യുന്നില്ല. ചിലതിൽ വാനില എസൻസും ഷുഗറും ആഡ് ചെയ്തിട്ട് വരും. നിങ്ങൾക്ക് ഒരു ക്രീമിൽ മധുരം കുറവാന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മധുരം കുറവാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണ് നന്നായിട്ട് പൊടിക്കണം. ഒരു തരി പോലും പാടില്ല. പൊടിച്ചൊരു ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ ക്രീം
അല്പം കൂടി മധുരം കൂടും. പക്ഷെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല, ഞാൻ ഇതിൻ്റെ ടേസ്റ്റും ഒക്കെ ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് പറയാം. അപ്പോൾ ഈ ഒരു ക്രീം എനിക്ക് ബീറ്റായി കിട്ടാൻ എടുത്ത ടൈം എന്ന് പറയുന്നത് 3 മിനിറ്റാണ്. അപ്പോൾ 3 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ക്രീം നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല എന്താ പറയുക, നല്ല സ്റ്റിഫ് പീക്സായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഇത് അറിയാമെന്നുണ്ടെങ്കിൽ കൊണ്ട് തന്നെ കുറച്ച് ക്രീം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കുളിക്കി നോക്കുക, കുളിക്കാന്നല്ല അതിലേക്ക് വീഴുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ അല്ലെങ്കിൽ ബൗള് തിരിച്ച് വെച്ചിട്ട് ഒന്ന് കുടയുക. അന്നേരം നിങ്ങളുടെ ക്രീം താഴേക്ക് വീണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രീം നന്നായി സ്റ്റിഫായിട്ടുണ്ട്. അപ്പം ഞാനിതിൻ്റെ ടേസ്റ്റ് നോക്കാം. അപ്പോൾ ഞാനിതിൻ്റെ ടേസ്റ്റ് നോക്കി, അടിപൊളിയാണ്. അധികം മൊത്തം മധുരമൊക്കെ ഉണ്ട്, നല്ല വനില ഫ്ലേവറും ഉണ്ട്. അപ്പോൾ അടിപൊളി ക്രീമാണ്. നിങ്ങളെല്ലാവരും ഈ ഒരു ക്രീം വാങ്ങി നോക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ക്രീം വാങ്ങിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇനി നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്.